അങ്ങേറ്റം പ്രൊവോക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം പ്രൊവോക്ക് ചെയ്തു. അതിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു ആക്ട് എന്ന് പറയുന്നത് സിജോ റോക്കിയുടെ താടിയൽ പിടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി കടന്നുകയറ്റമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല, അത് കടന്നുകയറ്റം തന്നെയാണ്. ഫിസിക്കൽ അസോൾട്ട് ലെവലിൽ വരുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, അതൊരു കടന്നുകയറ്റമാണ്. ഇത് പ്രൊവോക്കേഷൻ്റെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു ലെവലാണ്. ബിഗ് ബോസ് സീസൺ 6 മൂന്നാമത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോൾ 4 ആൾക്കാർ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ദ്വന്ദ്വ വ്യക്തിത്വങ്ങളുമായി വന്ന് 3 ആഴ്ചയ്ക്കുള്ളിൽ 2 വ്യക്തിത്വങ്ങളെയും കാണിച്ചു തന്ന വ്യക്തിയായിരുന്നു അസി റോക്കി. തല്ലിയത് റോക്കിയാണെന്നുണ്ടെങ്കിൽ കരയുന്നത് അസിയാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് റോക്കിയുടെ പെർഫോമൻസിനെ പല ആളുകൾ വിലയിരുത്തുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ഫാൻ ബേസൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു. റോക്കി രാജാവാട, എങ്ങനെയാണ് റോക്കി രാജാവാകുന്നത്, ജാസ്മിനെതിരെ എന്തോ ഡയലോഗുകൾ പറഞ്ഞു. അതേപോലെ റോക്കിക്കും വലിയ കാര്യമായിട്ടുള്ള ഗെയിമൊന്നും ഉണ്ടായിരുന്നില്ല, വെറും നിസ്സാരമായിട്ടുള്ള പല പ്രശ്നങ്ങളെയും എടുത്തു വെച്ച് സ്ത്രീകളുടെ അടുത്തേക്ക് മെക്കിട്ട് കയറി അലമുണ്ടാക്കുക എന്നുള്ളതായിരുന്നു റോക്കിയുടെ പ്രധാനപ്പെട്ട ഗെയിം. ശരിയാണ്, ചില കാര്യങ്ങൾ എടുത്തു ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത് ചോദിക്കേണ്ട രീതിയിലൊന്നും ആയിരുന്നില്ല പല സാഹചര്യങ്ങളിലും ചോദിച്ചത്. അതുകൊണ്ട് തന്നെ പല എപ്പിസോഡ് റിവ്യൂകളിലും അദ്ദേഹത്തെ ഒരു നല്ല ഗെയിമർ എന്നുള്ള രീതിയിൽ ഈ ഒരു ചാനലിലെ പ്രേക്ഷകർക്കറിയാൻ നമ്മൾ പരിഗണിച്ചിരുന്നില്ല. അന്ന് നമ്മളെല്ലാവരും പറഞ്ഞ ഒരു സംഗതിയുണ്ട്, ഇതധികം കാലം പോകാൻ സാധ്യതയില്ല, അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ഒരു പൂമ്പാറ്റ ഗുണ്ടയോടൊക്കെ വളരെ നിസ്സാരമായിട്ട് ഉപമിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, അദ്ദേഹം പ്രകോപിതനാവുന്നത് വളരെ പെട്ടെന്നാണ്, വളരെ കിഡ്ഡിഷായിട്ടുള്ള അപ്രോച്ചാണ്, ഭയങ്കര കിഡ്ഡിഷായിട്ടുള്ള അപ്രോച്ചാണ്. അതേപോലെ ബിഗ് ബോസ് സീസൺ 6 ആര് ഭരിക്കും എന്നുള്ള ആ ഒരു അനാലിസിസിലും അദ്ദേഹം വന്നില്ല, കാരണം അദ്ദേഹം വരില്ല, എങ്ങനെ വരാനാണ്, കാരണം ഈ ഒരു അപ്രോച്ച് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജിൻഡോയിലും സിജോയിലും ഗബ്രിയിലുമൊക്കെയാണ് പ്രതീക്ഷ അർപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ച ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് സിജോയുടെയും അതേപോലെ തന്നെ ഗബ്രിയുടെയൊക്കെ ഗെയിം വളരെ ഡൗൺ ആണ് എന്നുണ്ടെങ്കിലും ഇത് കണ്ട ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. റോക്കി പ്രതീക്ഷകളെ തെറ്റിച്ച ഒരു വ്യക്തിയൊന്നുമല്ല, പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള ഒരു വ്യക്തിത്വമാണ്. ഇത് ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണ്, ഇതിൽ നിന്ന് ആളുകളെ പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ പരിപാടി. അല്ലാത്ത വലിയ കാര്യമായിട്ടുള്ള എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇതിൽ നിന്ന് കിട്ടില്ല. ഇതിൽ നിന്നുള്ള ആളുകളെയൊക്കെ എടുത്ത് രാജാവാക്കുന്നത് ശരിക്കും വിഡ്ഢിതരാണ്. ഇപ്പോൾ റോക്കി എന്ന് പറയുന്ന ഒരു രാജാവിനെ കാണുന്ന സമയത്ത് എന്താണ് നമുക്ക് തോന്നുന്നത്? അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള മാസ്, മറ്റേ ഡബ്ബ്, മറ്റേ തെലുങ്ക് മലയാളം സിനിമയുടെ മറ്റേ ഡബ്ബ് ഡയലോഗ് പറയുന്ന പോലത്തെ സാധനം അടിക്കുന്ന ആൾക്കാരാണ്. ഈ ചുമ്മാ ഈ ബഹളം വെക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒരു സ്ട്രെങ്തിൻ്റെ ലക്ഷണമൊന്നുമല്ല. ഇപ്പം അസി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. പൊട്ടിക്കരയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ചിലപ്പോൾ ആ ഒരു അവസ്ഥയിൽ കരഞ്ഞിട്ടുണ്ടാവില്ല. നമുക്ക് ചില സമയത്ത് ചിരി വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് ശേഷമാണല്ലോ ഇത് നടന്നത്, ചിരി വരുന്നുണ്ട്, വലിയ വിഷമവും തോന്നും. കാരണം ഒരു മനുഷ്യൻ അങ്ങ് ഇല്ലാണ്ടായി പോവുകയാണ്. അയാളുടെ 6 വർഷത്തെ സ്വപ്നമാണ്, അയാളുടെ ഒറ്റ ഒരു ഒരു നിമിഷത്തെ ഒരു അശ്രദ്ധ കൊണ്ട് ഇല്ലാണ്ടായി പോയത് എന്ന് പറഞ്ഞാൽ അയാൾ അതിനുവേണ്ടി 6 വർഷം സ്വന്തം ജീവിതം ഡിസൈൻ ചെയ്ത് ഒരു 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 പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുത്ത്. എനിക്ക് തോന്നുന്നു ആ ഒരു 6 വർഷമായിട്ട് അദ്ദേഹം പഠിച്ചു വെച്ചിരിക്കുന്ന ഡയലോഗുകൾ വരെ ഉണ്ടാവും, അതെല്ലാം പറയേണ്ട ഒരു വേദിയിൽ വന്നിട്ടാണ് ഇമാതിരി നിമിഷ നേരത്തെ ഒരു അശ്രദ്ധ കൊണ്ട് ഇതില്ലാണ്ടായി പോയത്. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും സിജോ കയറി വരും. സിജോ കയറി വരുമ്പോൾ സിജോയുടെ ഒരു ബേസ് സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. വെറുതെ ഇപ്പോൾ റോക്കിയെ പറഞ്ഞു വിട്ട ഒരാൾ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഇപ്പോൾ സിജോയെ രാജാവാക്കിയേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സിജോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് ഡിസേർവ് ചെയ്യുന്നില്ല. ഈ ഒരു അടി ഉണ്ടായ സിറ്റുവേഷനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് സ്ഥിരം നമുക്കറിയാം റോക്കി മോർണിംഗ് ആക്ടിവിറ്റി തൊട്ട് തന്നെ എന്തെങ്കിലും വള്ളി പിടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇന്ന് രാവിലെ റോക്കി തുടങ്ങിയത് ശരിക്കും ശ്രീരേഖയിൽ നിന്നിട്ടാണ്. ശ്രീരേഖ ആ ഒരു കീ അറിഞ്ഞുകൊണ്ട് റൂമിൽ കൊണ്ടുപോയി വെച്ചു എന്നുള്ള ഒരു കാര്യത്തിൽ നിന്നിട്ടാണ് ഇത് തുടങ്ങിയത്. അതേപോലെ ആ ഒരു കീ കൊണ്ടുപോയി വെച്ചത് ഗബ്രി ആയിരിക്കാം എന്നുള്ളൊരു കാര്യവും റോക്കി അവിടെ എടുത്തിരുന്നുണ്ട്. അതൊന്നും അത്ര വലിയ പ്രശ്നമായിട്ട് മാറിയില്ല. അതിനോടൊപ്പം ആ ഒരു സമരവുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനും വന്നു. അപ്പോൾ ആ ഒരു സമരത്തിന്റെ ക്രെഡിറ്റ് സിജോ എടുത്തത് റോക്കിയെ വലിയ രീതിയിൽ അസ്വസ്ഥനാക്കിയ ഒരു സംഗതിയാണ്. കാരണം റോക്കി മാസ് ഹീറോയാണ്, അയാൾക്ക് ആ ഒരു ക്രെഡിറ്റുകൾ വേണം. ആ ഒരു ക്രെഡിറ്റ് ലാലേട്ടന്റെ മുൻപിൽ തനിക്ക് കിട്ടേണ്ടതൊക്കെ പുള്ളി ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, അതാണ് സിജോ എടുത്തത്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. എന്നാൽ ശ്രീരേഖയും അതേപോലെ തന്നെ നോറയും ഒക്കെ ഈ ഒരു സമരത്തെ വലിയ സീരിയസ് ആയിട്ട് കണ്ടില്ല. അത് റോക്കിക്ക് അടുത്തൊരു പ്രശ്നമാവുന്നുണ്ട്. അപ്പോൾ റോക്കി അവിടെ വേറൊരു ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളെ നിങ്ങൾ നിസ്സാരമായിട്ടാണോ നോക്കിക്കാണുന്നത്, നോറയോട് ചോദിച്ച ചോദ്യമാണ്. എന്നാൽ അതും വർക്കായില്ല, അത് വലിയ കാര്യമായിട്ട് വർക്കായില്ല. പിന്നീടാണ് അപ്സരയുടെ അടുത്തൊരു പ്രൊവോക്കിംഗ് പരിപാടിയായിട്ട് പോകുന്നത്. അതിനകത്ത് റോക്കി പറഞ്ഞ കാര്യങ്ങളിൽ ന്യായമുണ്ട്. സിജോ ക്യാപ്റ്റനായ വ്യക്തിയാണ്, ഇന്ന് നേരത്തെ തന്നെ എഴുന്നേറ്റ് ഉത്തരവാദിത്തമുള്ളൊരു ക്യാപ്റ്റൻ ആകുമ്പോഴത്തേന് രാവിലെ തന്നെ കാര്യങ്ങളെക്കുറിച്ചിട്ട് അന്വേഷിക്കേണ്ടതായിരുന്നു. എന്നാൽ സിജോ അന്വേഷിച്ചില്ല, അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ ഒരു കാര്യം രാവിലെ വളരെ ഡിലേ ആയിരുന്നു.
അപ്പോൾ ഈ ഡിലേ ഭക്ഷണ വേളയിൽ അപ്സരയൊക്കെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് സിജോയോടൊക്കെ ചോദിച്ച് സിജോയോട് ചോദിച്ച സമയത്താണ് പറഞ്ഞത് ഇന്നലത്തെ വെജിറ്റബിൾ പുലാവുണ്ട് അത് ചൂടാക്കി കൊടുക്കാം എന്നുള്ളൊരു തീരുമാനമൊക്കെ അതിനിടയിൽ വരുന്നു. കുറേ കോൺവെർസേഷൻ ഉണ്ട്, ചിലതൊക്കെ മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ റോക്കിക്ക് ഈ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യം തീരെ അങ്ങോട്ട് പിടിച്ചില്ല. കാരണം നമുക്കറിയാം റോക്കി പറയുന്നതിനകത്ത് ന്യായമുണ്ട്. റോക്കി ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നോളജ് ഉള്ള ഒരു വ്യക്തിയാണ്, പ്രൊഫഷണൽ ഷെഫാണ് എന്നുള്ളതാണ് അവകാശപ്പെടുന്നത്. അങ്ങനെ ആയിരിക്കാം അദ്ദേഹത്തിന് അറിവൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫുഡ് പോയ്സൺ അടിക്കാൻ സാധ്യത ഉണ്ട്, ഇന്നലെയൊക്കെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, അത് പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ അപ്സര അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം. അപ്സര പറഞ്ഞു നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, ഇത് തൽക്കാലത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. എന്നാൽ അത് പ്രസന്റ് ചെയ്ത രീതിയൊന്നും പുള്ളിക്ക് കൺവിൻസ് ചെയ്യാവുന്ന രീതിയിലൊന്നും അല്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം പരിപാടികളായി, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നം, അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരെ പറയുന്നു, നിന്റെ മറ്റവനോട് പോയി പറ എന്നൊക്കെ റോക്കി അപ്സരയോട് പറയുന്നു, അപ്സര തൻ്റെ വീട്ടിൽ പോയി പറ എന്ന് തിരിച്ചു പറയുന്നു. അങ്ങനെ വളരെ മോശമായിട്ടുള്ള വർത്തമാനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നത്. അതിനുശേഷം നിന്റെ കെട്ടിയവനോട് പോയി പറ അങ്ങനെ കണ്ടൊരു ഡയലോഗ് പറഞ്ഞ സമയത്ത് റാസ്കൽ എന്ന് അപ്സര റോക്കി വിളിക്കുന്നു. ഓക്കെ ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞ റോക്കി നേരെ റാസ്കലിൽ പിടിക്കുന്നു, എന്നെ റാസ്കൽ എന്ന് വിളിച്ചു, മാപ്പ് പറയണം എന്നായി. അപ്പോൾ അപ്സര പറയുന്നത് ഇമ്മാതിരി വൃത്തികേട് എന്നോട് പറഞ്ഞിട്ട് ഞാൻ മാപ്പ് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നം. അപ്പോഴാണ് ബിഗ് ബോസിന്റെ മീറ്റിംഗ് കോൾ വരുന്നത്. അങ്ങനെ ഗ്രൂപ്പൊക്കെ തിരിയുന്നു, ഒരാളുകളുടെ ഡ്യൂട്ടികളെ കുറിച്ചിട്ട് പറയുന്നു. പവർ ടീം പവറായിട്ട് അധികാരം ഏറ്റെടുക്കുന്നു. അപ്പോൾ പവർ ടീം പറയുന്നുണ്ട്, കുറേയധികം റൂൾസ് പറയുന്നുണ്ട്, ആര് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവർ സംസാരിക്കരുത്, ഭക്ഷണം ഞങ്ങൾ പറയുമ്പോൾ മാത്രം, ചായ ഞങ്ങൾ പറയുമ്പോൾ മാത്രം, എല്ലാം പവർ ടീമിൻ്റെ അധീനതയിലേക്ക് അവർ കൊണ്ടുവരുന്നുണ്ട്. ജിൻഡോ അതേപോലെ തന്നെ റിസ്മിനൊക്കെ പവറായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത്തിരി ഇത്തിരി അസ്വസ്ഥതകളൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്, റോക്കിയൊക്കെ എതിർത്ത് പറയുന്നുണ്ട്. അപ്പോൾ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ ഭീകരമാണ് എന്ന് ജിൻഡോ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പവർ ടീം വളരെ ചെറിയൊരു ടീമാണല്ലോ, അപ്പോൾ നമ്മുടെ ജിൻഡോ റസ്മിൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ളൂ. ഇതിനുശേഷം വീണ്ടും ഭക്ഷണത്തിൻ്റെ ഇഷ്യൂ വരുന്നു. അപ്പോൾ യമുന റാണിയൊക്കെ ഇടപെടുന്നു. അപ്പോൾ ഇവർ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല എന്ന് ഡയറക്റ്റ് അങ്ങോട്ട് വിമർശനം ഉന്നയിക്കുന്നു. അപ്പോൾ നമുക്കറിയാം അവർക്ക് റോക്കിയ വിശ്വാസമാണ്, അപ്പോൾ റോക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമായതുകൊണ്ടായിരിക്കാം യമുനയൊക്കെ അങ്ങനെ പറഞ്ഞത്. അതിനുശേഷം പിന്നെ സിജോയോടായി പ്രശ്നം. അപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കം, പിന്നെ ഭക്ഷണം പരിപാടി മെയിൻ ഡിസ്കഷൻ മാറി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആണുങ്ങൾ കോർക്കുമ്പോഴുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ, ഇൻസെക്യൂർ ആയിട്ടുള്ള ആണുങ്ങൾ കോർക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണത്തത്തെ ചോദ്യം ചെയ്യുന്നു, ചുണയുണ്ടെങ്കിൽ തല്ലട, നീ ആരട, നീ അങ്ങനെ നടന്നല്ലടാ, നീ ഇങ്ങനെ നടന്നല്ലടാ എന്നും പറഞ്ഞു. ഒരു അരമുക്കാൽ മണിക്കൂർ ഉണ്ടായിരുന്നു ഇവരുടെ വർത്താനം. ഇവർക്ക് വായൊന്നും കഴിക്കത്തില്ലെന്ന് ഞാൻ ആലോചിക്കണത്, വായും നാക്കുമൊക്കെ ഇവർ എന്തുവച്ചാ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, സഹിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ദീർഘനേരം അങ്ങടും ഇങ്ങടും ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ശരിക്കും നമുക്കറിയാം റോക്കിയെ കണ്ടസ്റ്റൻസിൽ പല ആളുകളും കിഡായിട്ടാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. അപ്സര പറഞ്ഞു നീ ചെറിയൊരു പയ്യനാടാ ഒന്ന് പോടാ എന്നൊക്കെ പറയുന്നുണ്ട്, ജാസ്മിൻ പറയുന്നുണ്ട്, അവസാനം സിജോയും പറയുന്നുണ്ട് നീ ഒരു കുണുമാവയാണ് എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുന്നുണ്ട്. അന്നും പറഞ്ഞ് ശരിക്കും സിജോ റോക്കിയെ പ്രൊവോക്ക് ചെയ്യാവുന്നതിൻ്റെ അങ്ങേറ്റം പ്രൊവോക്ക് ചെയ്തു. അതിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു ആക്ട് എന്ന് പറയുന്നത് സിജോ റോക്കിയുടെ താടിയൽ പിടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി കടന്നുകയറ്റമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല, അത് കടന്നുകയറ്റം തന്നെയാണ്. ഫിസിക്കൽ അസോൾട്ട് ലെവലിൽ വരുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, അതൊരു കടന്നുകയറ്റമാണ്, അത് പ്രൊവോക്കേഷൻ്റെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു ലെവലാണ്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞപ്പം റോക്കി പെട്ടെന്ന് പ്രൊവോക്ഡായി. അപ്പോൾ റോക്കി പറഞ്ഞു നീ ചുണയുണ്ടെങ്കിൽ എൻ്റെ പുറത്തൊന്ന് തൊട്ട് നോക്ക്, നീ ആണാണെങ്കിൽ തൊട്ട് നോക്ക്, അങ്ങനെയൊക്കെ ഉള്ളതായി. അപ്പോഴത്തേന് സിജോ പുറത്ത് തൊട്ടു, അടി പൊട്ടി. അടി എന്ന് പറഞ്ഞാൽ ഉള്ള ഊരെടുത്തിട്ട് ഒരു അടിയായിരുന്നു. ആ ഒരൊറ്റ അടിയിൽ സിജോ ശിവനെ ഇതേത് ജില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കേ പോയി. കാളിയുടെ പ്ലാനും പ്രൊവോക്കേഷനും സ്ട്രാറ്റജിയും ക്യാപ്റ്റൻസി എല്ലാം പുള്ളി മറന്നുപോയി. പിന്നെ കുറച്ച് നേരത്തേന് പുള്ളി ഒന്ന് ബ്ലാങ്ക് ആയിപ്പോയി, അമ്മാരി അടിയായിരുന്നു. അപ്പോൾ ഈ ഒരു അടി കഴിഞ്ഞപ്പോഴത്തേന് റോക്കി പൊട്ടി. പൊട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ പിള്ളേരൊക്കെ അങ്ങനെയാണല്ലോ, ഇതിൽ തെറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് പൊട്ടുമല്ലോ. പിന്നെ കരച്ചുകൊണ്ട് ഒരു ഒറ്റ ഓട്ടോ ആയിരുന്നു കൺഫെഷൻ റൂമിലേക്ക്. ആ ഒരു ഓട്ടോ ഒക്കെ കാണുമ്പോഴേ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രെഡിക്ട് ചെയ്ത അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ നമുക്ക് മനസ്സിലാവും. അതോ അവിടെ ചെന്ന് പൊട്ടിക്കരച്ചിലും മൂക്ക് പിഴിഞ്ഞ് അവിടെയൊക്കെ, അയ്യോ അമ്മാതിരി കുറേ വൃത്തികളൊക്കെ എൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നത്. കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കരച്ചിൽ, ഇങ്ങനെ ഒരു മനുഷ്യൻ കരയെന്ന് ഞാൻ കണ്ടിട്ടില്ല. അമ്മാതിരി കരച്ചിൽ, ആലമുറയിട്ടൊരു കരച്ചിൽ. അതിനിടയ്ക്ക് മറ്റേ പിള്ളേരെ പോലെ അച്ഛ അമ്മയെ സോറി അച്ഛ തെറ്റായിപ്പോയി, ആരെ അടിച്ച് ശരിയായില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. ഇതാണ് ഈ മാസ് ബോയ്സ് അടിച്ചുള്ള പ്രശ്നം. കാരണം അടിക്കും, ഇപ്പോൾ എല്ലാവരും അടിക്കും, ചിലപ്പോൾ പ്രൊവോക്കേഷൻ ഉണ്ടാവും, ചിലപ്പോൾ ആളുകൾ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അടിക്കും. അപ്പം നമ്മൾ കുറച്ചും കൂടെ മാസാണെന്നുണ്ടെങ്കിൽ അടിച്ചതിനകത്തൊരു ന്യായം കണ്ടിട്ട് ഇങ്ങനെ വില്ലു പോലെ നിൽക്കുമല്ലോ. അത് ഈ പുള്ളിയുടെ കാര്യത്തിലില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അടിച്ചതിനകത്ത് പോയിന്റ് ഒന്നുമില്ല, പുള്ളി വെറുതെ അടിച്ചതെന്ന് പുള്ളിക്ക് തന്നെ അറിയാം, പുള്ളി അങ്ങോട്ട് കിടന്ന് കരയാണ്. ഇപ്പം ബാക്കിയുള്ള ഹീറോസൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പോട്ടെ നമ്മളൊക്കെ ആണെങ്കിലും നമ്മൾ അടിക്കില്ലല്ലോ ആരെ.
ഇപ്പൊ നമ്മൾ ആരെങ്കിലും അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ എന്തായിരിക്കും? അത്ര ഗതി കെട്ടിട്ട് അവനൊരെണ്ണം കിട്ടേണ്ടതാണെന്ന് നമുക്ക് തോന്നിയിട്ട് നമ്മൾ എല്ലാ റിസ്ക്കും എടുത്ത് എന്തും വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അടിക്കുന്നത്. പക്ഷെ മാസ് ബോയ്സ് അങ്ങനെയല്ല, കൈന്ന് പോണാണ്. അപ്പൊ അവർക്ക് അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. അപ്പോഴിതന്നെ ആകെ മൊത്തത്തിൽ കരഞ്ഞു മെഴുകി. അയ്യോ, കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിലോട് കരച്ചില്. ഇതുവരെ ഏഷ്യാനെറ്റിലെ സീരിയലിലെ ചേച്ചിമാരൊന്നും ഇതുപോലെ കരഞ്ഞിട്ടുണ്ടാവില്ല. അമ്മാതിരി കരച്ചില്. ബിഗ് ബോസിലും ആരും കരഞ്ഞിട്ടുണ്ടാവില്ല. അമ്മാതിരി കരച്ചില്, ഭീകരമായിട്ടുള്ള കരച്ചില്, കരഞ്ഞ് മെഴുകിന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ അത് വേറൊരു പേഴ്സണാലിറ്റിയാണ് നമ്മൾ കണ്ടത്. പോയിക്കോളാം, ഞാൻ പോവാന്നൊക്കെ പറഞ്ഞ്. അയ്യോ, ഞാൻ LKG പഠിച്ച സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരനെ ഡെസ്കിൽ നിന്ന് തല താഴെ ഇട്ട് വേണ്ട തല പൊട്ടി. തല പൊട്ടിയ സമയത്ത് ഞാൻ ഇങ്ങനെ കിടന്ന് കരഞ്ഞ്, ഞാൻ സ്കൂളിലോട്ട് വരില്ല, എനിക്കിഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കിടന്ന് കരഞ്ഞ്. സ്കൂളിലൊന്നും പോയില്ല. എന്നിട്ട് പിന്നെ എന്നെ സ്കൂളിൽ നിന്ന് മാറ്റി. അതിൻ്റെ മുമ്പ് ഞാൻ സ്കൂളിൽ പോയായിരുന്നു കേട്ടോ, മറ്റേ അധ്യയന വർഷം അവസാനിക്കണമല്ലോ, പിള്ളേരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് ആ ഒരു സിറ്റുവേഷനാണ് ഓർമ്മ വന്നത്. അന്ന് ഞാൻ ഇമ്മാതിരി കരച്ചിൽ കരഞ്ഞിട്ടില്ല, അന്നും എനിക്ക് ന്യായം ഉണ്ടായിരുന്നു, അമ്മാതിരി മുടയായിരുന്നു എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബാല്യകാലത്തിലേക്ക് പെട്ടെന്ന് തിരിച്ചു പോയി. അമ്മാതിരി ഒരു കരച്ചിൽ, ഒരു രക്ഷയില്ലാത്തൊരു കരച്ചിൽ. അപ്പോൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ സിജോ അങ്ങനെ ഒരു പ്രൊവോക്കേഷൻ്റെ ലിമിറ്റ് ക്രോസ് ചെയ്തു എന്നുള്ളത് ന്യായമാണ്. അതെങ്ങനെ ബിഗ് ബോസ് ഡീൽ ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല. സിജോനെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇടുമായിരിക്കും, റോക്കിയെ പുറത്താക്കുമായിരിക്കും. അല്ലാതെ അതിനെന്താണ് വേറെ ഓപ്ഷൻ? കളി മൊത്തത്തിൽ മാറി, എല്ലാ ആൾക്കാരുടെയും കിളി പോയി, ടോട്ടൽ മൂഡ് പോയി. അതിനിടയ്ക്ക് ഋഷി കിടന്ന് മൂങ്ങുന്നുണ്ടായിരുന്നു. എന്തിനാണല്ലോ അവൻ മൂങ്ങുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ ആടിച്ചോ, നിങ്ങൾ എന്തിനാടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് മൂങ്ങുന്നുണ്ട്. ആകെ ഭയങ്കര ഓവറായിരുന്നു. അത്ര വീക്കാണ് ഋഷി എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇവിടെ നിൽക്കുന്നുള്ളത് എനിക്കറിയില്ല. ആ റോക്കിയുടെ കൂടെ ഇറങ്ങി പോട്ടെ എന്ന് വിചാരിക്കണമായിരുന്നു. നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.